ഭൂമി കച്ചവടവിവാദത്തിൽ ആടിയുലഞ്ഞ സീറോ മലബാർ സഭയിൽ കലാപം തുടരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആരംഭിച്ച കലാപം മറ്റു രൂപതകളിലേക്ക് കൂടി കടന്നതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് സഭ. വിഭാഗീയത ആരോപിച്ച് അങ്കമാലി പൊറോന വികാരിയെ കുർബാന മധ്യേ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചതോടെ തർക്കം മറ്റൊരു നിലയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിന് സഭയുടെ അടിയന്തര സ്നേഹദോസ് ഇന്ന് സഭാ ആസ്ഥാനത്ത് ചേരും. സഭാ തലവനെതിരെ ഒരു സംഘം വെറ്റാൻമാരുടെ പിന്തുണയോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ആരംഭിച്ച കലാപം തുടരുകയാണ്. കർദ്ദിനാൾ ജോർജ് ആലഞ്ചേരി അതിരൂപതയിലെ മെത്രാൻ ആസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ഒന്നിക്കണമെന്നാവശ്യപ്പെട്ട് വൈദികർക്കിടയിൽ ലഘുലേഖ വിതരണം ചെയ്തു. ഇതിനിടെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നുവെന്നാരോപിച്ച് അതിരൂപത സഹായ മെത്രാൻ സെബാസ്റ്റ്യൻ എടയേണ്ടതിനെതിരെ ദേവാലയങ്ങൾക്കുള്ളിൽ പോലും പോസ്റ്ററുകൾ പതിച്ചു. അതിരൂപതയിലെ വൈക്കം അങ്കമാലി ഫൊറോന പള്ളികളിലെ വികാരിമാർക്കെതിരെ കുർബാന മധ്യേ വിശ്വാസികളിൽ ഒരു വിഭാഗം കയ്യേറ്റം നടത്തി. പ്രശ്നം സങ്കീർണമായ സാഹചര്യത്തിലാണ് സീറോ മലബാർ സഭയുടെ പരമോന്നത സമിതിയായ പെർമനന്റ് സിനഡ് ഇന്ന് അടിയന്തരമായി ചേരുന്നത്. കർദ്ദിനാൾ ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ ആർച്ച് ബിഷപ്പുമാരായ ജോസഫ് പെരുന്തോട്ടം, മാത്യു മൂലക്കാട്ട്, ആൻഡ്രൂസ് താഴത്ത് ജോർജ് നരളക്കാട്ട്, ബിഷപ്പുമാരായ ജോസ് പൊരുന്നേടം, ജേക്കബ് മനന്തോടത്ത്, മാത്യു അറയ്ക്കൽ, ജോസഫ് കല്ലറങ്ങാട്ട് എന്നിവരാണ് സിനഡിൽ പങ്കെടുക്കുക. റിപ്പോർട്ടർ കൊച്ചി.